Hello guys, എല്ലാവരും Clash of Clansന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കേ guys, അപ്പം Clash of Clansലെ TH14 ന്റെ അപ്ഡേറ്റ് വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. കുറച്ച് ദിവസമല്ല ഒരാഴ്ചയിലും കൂടുതലായിട്ടുണ്ട്. സോ തീർച്ചയായും ഗെയിമിലോട്ട് പുതിയൊരു ബാലൻസിംഗ് ചേഞ്ചസ് വരേണ്ടയാണ്. സോ Clash of Clans ഉടനെ തന്നെ ഒരു പുതിയ ബാലൻസിംഗ് ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട്. TH14 ന്റെ അപ്ഡേറ്റ് വന്നതിന് ശേഷം തന്നെ കുറേ മെയിൻ്റെനൻസ് ബ്രേക്ക് ഒക്കെ വന്ന് കുറേ ബഗ് ഒക്കെ ഫിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു. കാരണം TH14 കൊണ്ടുവന്നപ്പോൾ കുറേ സാധനം കൊണ്ടുവന്നായിരുന്നു, അതിൻ്റെ കൂടെ തന്നെ കുറേ ബഗ്സും വന്നായിരുന്നു. സോ TH14 ന്റെ അപ്ഡേറ്റ് വന്നതിന് ശേഷം കുറേ പ്രാവശ്യം മെയിൻ്റെനൻസ് ബ്രേക്ക് വന്നിട്ട് കുറേ ബഗ്സൊക്കെ അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഒരു ബാലൻസിങ് ചേഞ്ചസ് ആണ് അവർ കൊണ്ടുവരുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ ന്യൂസ് ടാബിൽ നോക്കാവുന്നതാണ്. ഓക്കെ, ന്യൂസ് ടാബ് ഓപ്പൺ ആവുന്നില്ലല്ലോ. സോ ഗൈസ്, അപ്പോൾ ഈ ന്യൂസ് ടാബ് ഓപ്പൺ ആവുന്നതിൻ്റെ മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ചാനലിൽ 100 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. സോ ഇതുവരെ സപ്പോർട്ട് ചെയ്തവരുടെ എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. ഇനിയും നിങ്ങൾ ഇങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഗൈസ്, അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇനി Clash of Clansൻ്റെ എന്തൊക്കെ വീഡിയോസ് ഇടണം എന്നും കൂടി നിങ്ങളെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ആ വീഡിയോസൊക്കെ തീർച്ചയായും ഇടുന്നതാണ്. സോ നിങ്ങൾക്ക് Clash of Clansനെ പറ്റി എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ ഗൈസ്, അപ്പം ഇതാണ് നമ്മുടെ ബാലൻസിങ് ചേഞ്ചസ്. നിങ്ങൾക്കും ന്യൂസ് ടാബിൽ നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ബാലൻസിങ് ചേഞ്ചസ് ഓപ്പൺ ആവുന്നില്ലല്ലോ. ഓക്കെ, അത് ഓപ്പൺ ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പം ബാലൻസിങ് ചേഞ്ചസ് ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ചേഞ്ചസ് ഒക്കെ നിങ്ങളുടെ ഗെയിമിലോട്ട് വരാൻ നിങ്ങൾക്ക് Clash of Clans അപ്ഡേറ്റ് ചെയ്യേണ്ടിയൊന്നും വരത്തില്ല. ഒരു മെയിൻ്റെനൻസ് ബ്രേക്ക് ഉടനെ തന്നെ വരും. അതിനുള്ളിൽ ആ മെയിൻ്റെനൻസ് ബ്രേക്ക് കഴിഞ്ഞാൽ ഈ ചേഞ്ചസൊക്കെ നിങ്ങളുടെ ഗെയിമിലോട്ട് തന്നെ വരുന്നതാണ്. സോ ഫസ്റ്റത്തെ ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ബിൽഡർ ഹട്ട്സ് വെപ്പൺ റേഞ്ച് ഇൻക്രീസ്ഡ് ഫ്രം 6 to 7 ടൈൽസ്. ഓക്കെ, ഇതെന്താ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ആ ചേഞ്ച് വന്നാൽ നമ്മുടെ ബാറ്റിൽ ബിൽഡേഴ്സ് ഹട്ടിലാണ്. സോ നിങ്ങൾക്കറിയാം, നമ്മൾ ഒരു ബാറ്റിൽ ബിൽഡറുള്ള ബേസിൽ നമ്മൾ അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ ഈ ബിൽഡർ, ഇപ്പോൾ ഇതൊരു ബിൽഡർ ഹട്ടാണ്, നമ്മൾ ഒരു ട്രൂപ്പ് ആ ബേസിൽ ഡിപ്ലോയ് ചെയ്യാൻ നേരത്ത് അത് ഒരു ബാറ്റിൽ ബിൽഡറായിട്ട് ഈ ബിൽഡർ ഹട്ട് ഒരു എക്സ്ബോ പോലെ വർക്ക് ചെയ്യും. സോ ആ എക്സ്ബോയ്ക്ക് അറ്റാക്ക് ചെയ്യാവുന്ന റേഞ്ച് ഇതുവരെ 6 ടൈൽസ് ആയിരുന്നു. കണ്ടോ, ഇവിടെ റേഞ്ച് തന്നിട്ടുണ്ട് 6 ടൈൽസ്. ഈ അപ്ഡേറ്റ്, ഈ ബാലൻസിങ് ചേഞ്ചസ് വന്നു കഴിഞ്ഞതിന് ശേഷം അത് 7 ടൈൽസിലോട്ട് മാറും. ഓക്കെ, അപ്പോൾ അടുത്ത ചേഞ്ച് നമ്മുടെ ബിൽഡർ ഹട്ടിൽ തന്നെ വരുന്ന ഒരു ചേഞ്ചാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ബിൽഡർ ഹട്ട് ബാറ്റിൽ ബിൽഡർ ഹട്ടിലോട്ട് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം നമ്മുടെ ബിൽഡർ ബിൽഡിങ്സിനെ ഹീൽ ചെയ്യും. സോ ആ ബിൽഡർ ഇങ്ങനെ നടന്ന് പോയി ഹീൽ ചെയ്യുമല്ലോ. സോ ആ നടക്കുന്ന ബിൽഡറിൻ്റെ മൂവ്മെൻറ്റ് സ്പീഡ് 24 ആയിരുന്നു, അത് 28ലോട്ട് മാറും. ഓക്കെ സാർ, അടുത്ത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെഡ് ഹണ്ടേഴ്സിൻ്റെ DPS റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ DPS എന്താണെന്ന് വെച്ചാൽ കുറേ പേർക്ക് അറിഞ്ഞുകൂടാ. അതെന്താണെന്ന് വെച്ചാൽ ഡാമേജ് പെർ സെക്കൻഡാണ്. സോ ഇത് ഓരോ ഒന്നാമത്തെ ലെവലിന് ഇതുവരെ 108 ഡാമേജ് പെർ സെക്കൻഡായിരുന്നു, രണ്ടാമത്തെ ലെവലിൽ 120 ഡാമേജ് പെർ സെക്കൻഡായിരുന്നു, മൂന്നാമത്തെ ലെവലിൽ 132 ഡാമേജ് പെർ സെക്കൻഡായിട്ടുണ്ട്. അത് മാറി 105, 115, 125 ഡാമേജ് പെർ സെക്കൻഡിലോട്ട് മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻഫെർനോ ഡ്രാഗൻ്റെ മൂവ്മെൻറ്റ് സ്പീഡ് ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. 20 മൂവ്മെൻറ്റ് സ്പീഡിൽ നിന്ന് 18ലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇൻഫെർനോ ഡ്രാഗൺ നമ്മുടെ ഒരു സൂപ്പർ ട്രൂപ്പാണ്. പിന്നെ ടൗൺ ഹോൾ 14ൻ്റെ പോയിസൺ DPS ഇൻക്രീസസ് മോർ ക്വിക്ക്ലി. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ TH14 പൊട്ടിക്കുമ്പോൾ ഒരു പോയിസൺ സ്പെല്ലായിരുന്നു വീഴുന്നത്. നിങ്ങൾ ഒരു പോയിസൺ സ്പെല്ല് യൂസ് ചെയ്യാൻ നേരത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. നിങ്ങൾ ആ പോയിസൺ സ്പെല്ല് ആദ്യം ഡ്രോപ്പ് ചെയ്യാൻ നേരത്ത് അത്ര ഹെൽത്ത് കുറയത്തില്ല ട്രൂപ്സിൻ്റെ ഒന്നും. പക്ഷേ അത് കഴിഞ്ഞ് ഒരു 1-2 സെക്കൻഡ് കഴിഞ്ഞ ശേഷം ആ ട്രൂപ്സിൻ്റെ ഒക്കെ ഹെൽത്ത് വേഗം തന്നെ കുറയുന്നതാണ്. സോ ഇനി തൊട്ട് TH14 പൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ആ പോയിസൺ സ്പെല്ല് ഉടനെ തന്നെ നല്ല ഡാമേജ് കൊടുക്കും. പിന്നെ ഗ്രാൻഡ് വാർഡൻ വിൽ ബി ലെസ് ലൈക്ലി ടു ഫോളോ ഹീറോ പെറ്റ്സ്. ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഗ്രാൻഡ് വാർഡൻ വേറെ ഹീറോസിൻ്റെ പെറ്റ്സിൻ്റെ കൂടെ ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ടായിരുന്നു. സോ ഇനി അങ്ങനെ ഗ്രാൻഡ് വാർഡൻ ഹീറോ പെറ്റ്സിൻ്റെ പുറകെ അങ്ങ് പോകത്തില്ല. അതേപോലെ തന്നെ നമ്മുടെ ഈഗിൾ ആർട്ടിലറി ഇനി തൊട്ട് ഹീറോ പെറ്റ്സിനെ അത്രയ്ക്ക് അറ്റാക്ക് ചെയ്യത്തില്ല, ബാക്കിയുള്ള ട്രൂപ്സിനെ ആയിരിക്കും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് വരാൻ പോകുന്ന ബാലൻസിങ് ചേഞ്ചസ്. പിന്നെ ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴേക്കും ചിലപ്പം ഈ ബാലൻസിങ് ചേഞ്ചസൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് വന്നേക്കാം, ഇല്ലെങ്കിൽ എന്തായാലും ഉടനെ തന്നെ വരുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ Clash of Clans കളിക്കുന്ന എല്ലാ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് Clash of Clansനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റിൽ അത് രേഖപ്പെടുത്തുക. എനിക്കതിനെക്കുറിച്ച് അറിയാമെങ്കിൽ ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇതേപോലത്തെ ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ വീഡിയോസ് ഇനിയും ഇടുന്നതാണ്. പിന്നെ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് കഴിഞ്ഞതിന് ശേഷം അതിനടുത്തൊരു ബെല്ലൈക്കൺ കാണും. ആ ബെല്ലൈക്കണിൽ ഞെക്കിയിട്ട് നോട്ടിഫിക്കേഷൻ ഓളിൽ സെറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ താങ്ക്സ് ഫോർ 100 സബ്സ്ക്രൈബേഴ്സ് ഞാൻ പിന്നെയും പറയുകയാണ്. ഓക്കെ, അപ്പം ഇതിന് നല്ല വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.